ബിജെപി സർക്കാർ കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏർപ്പെടുത്തിയ ഹിജാബ് നിരോധനം നീക്കാൻ കോൺഗ്രസ് സർക്കാർ ഒരുങ്ങുന്നു. മന്ത്രിസഭാ വികസനം പൂർത്തിയായ ശേഷം ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ നീങ്ങും. ഒരാഴ്ചയ്ക്കകം മന്ത്രിസഭാ വികസനവും വകുപ്പ് വിഭജനവും പൂർത്തിയാവുമെന്നാണ് വിവരം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഹിജാബ് നിരോധനം നീക്കൽ. ഇതടക്കം വർഗീയ വിഭജന ലക്ഷ്യത്തോടെ ബിജെപി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും ഉത്തരവുകളും പിൻവലിക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം വിദ്യാർത്ഥിനികൾ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതി ഭിന്നവിധി പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ഹർജി സുപ്രീംകോടതി ബെഞ്ചിന്റെ പരിഗണനയിലാണ്. കർണാടകയിലെ ഹിജാബ് വിഷയത്തിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ കഴിഞ്ഞ ദിവസം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇക്കാര്യം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനോട് സൂചിപ്പിച്ചപ്പോൾ ഹിജാബ് നയപരമായ വിഷയമാണെന്നും അതേക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നുമായിരുന്നു മറുപടി. എന്നാൽ നിയമസഭാ സമ്മേളനത്തിന് ശേഷം മാധ്യമ പ്രവർത്തകരെ കണ്ട മന്ത്രി പ്രിയങ്ക ഖാർഗെ ഹിജാബ് നിരോധനവും ഗോവധ നിരോധനവും അടക്കം സർക്കാർ പിൻവലിക്കുമെന്ന് പറഞ്ഞു. കർണാടകയിലെ സമാധാനാന്തരീക്ഷത്തിന് ഭംഗം വരുത്തിയാൽ RSSനെയും ബജ്റംഗ് ദളിനെയും നിരോധിക്കുമെന്നും ബിജെപിക്ക് അത് സ്വീകാര്യമല്ലെങ്കിൽ അവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാമെന്നും പ്രിയങ്ക ഖാർഗെ പറഞ്ഞു. പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ സംസ്ഥാനത്തെ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന എല്ലാ സംഘടനകളെയും നിരോധിക്കും. സംസ്ഥാനത്തെ ചിലർ നിയമത്തെയും സമൂഹത്തെയും ഭയമില്ലാതെ കറങ്ങി നടക്കുന്നുണ്ടെന്നും കഴിഞ്ഞ 3 വർഷമായി കർണാടകയിലെ ട്രെൻഡ് അതാണെന്നും പ്രിയങ്ക പറഞ്ഞു. ബസവരാജ് ബൊമ്മൈ സർക്കാരിന്റെ കാലത്ത് ഹിന്ദുത്വ ശക്തികളുടെ അഴിഞ്ഞാട്ടത്തെ സൂചിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ബിജെപി സർക്കാർ കൊണ്ടുവന്ന മതപരിവർത്തന നിരോധന നിയമം, ഗോവധ നിരോധന നിയമം, ഹിജാബ് നിരോധനം എന്നിവ വൈകാതെ പിൻവലിക്കാൻ കോൺഗ്രസ് സർക്കാർ തയ്യാറാകുന്നുവെന്ന് കോൺഗ്രസ് വൃത്തങ്ങളും സൂചിപ്പിച്ചു.